ദില്ലിയിൽ കൂട്ടഅറസ്റ്റ്. കർഷക സമരത്തിന് പിന്നിൽ രാജ്യദ്രോഹം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ബോധപൂർവമുള്ള അട്ടിമറി നടത്താൻ കർഷക സമരത്തിന്റെ മറവിൽ നീക്കം നടന്നു എന്ന സുപ്രധാനമായ വിവരങ്ങൾ പുറത്ത്. ദില്ലിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക്. കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. രാജ്യത്ത് കലാപം അഴിച്ചുവിട്ട് കർഷക വേഷക്കാരുടെ പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തി. ഇതോടെ ഡൽഹി പോലീസ് നടപടികൾ ഊർജിതമാക്കി. നിരവധി പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം ഏകദേശം 300 ആളുകൾ അറസ്റ്റിലായതായിട്ടാണ് വിവരം. കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് ടൂൾ കിറ്റ് നിർമ്മിച്ചത് അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകയായ ദിശ രവി, അഭിഭാഷകയും പരിസ്ഥിതി പ്രവർത്തകയുമായ നികിത ജേക്കബ്, ശന്തനു എന്നിവർ ചേർന്നാണെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു. ഈ ടൂൾ കിറ്റ് കർഷകർക്ക് വേണ്ടി എന്ന നിലയിലാണ് ഇവർ നിർമ്മിച്ചത്. ഇതിനകത്ത് ആശയങ്ങളായിരുന്നു. ടൂൾ കിറ്റ് റിപ്പബ്ലിക് ദിന ആക്രമണത്തിന് മുമ്പായിരുന്നു നിർമ്മിച്ചത്. ഇതിന് പിന്നിൽ കാനഡ അതുപോലെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ശക്തികളായിരുന്നു. നികിതയ്ക്കും ശന്തനുമെതിരെ പോലീസ് ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നികിത ടൂൾ കിറ്റിന്റെ സഹനിർമ്മിതാവും ദിശ എഡിറ്ററുമാണ് എന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ പ്രേംനാഥ് അറിയിച്ചിട്ടുണ്ട്. വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ കിറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കെല്ലാം ആശയങ്ങൾ പമ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ പ്രകാരം വാട്സപ്പും ഫേസ്ബുക്കും ബന്ധപ്പെട്ട ഇന്ത്യ വിരുദ്ധർക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് അതോറിറ്റി അതിൻ്റെ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദിശയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് വാട്സപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വാട്സപ്പ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാം, ട്വിറ്ററിൽ 1000+ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരായിട്ട് കർഷക സമരത്തെ പിന്തുണയ്ക്കുകയും ഇന്ത്യ വിരുദ്ധ ട്വീറ്റുകൾ ചെയ്യുകയും ചെയ്ത 1000+ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ട്വിറ്ററിന് കൊടുത്ത ഇന്ത്യയുടെ ആവശ്യം, കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ട്വിറ്റർ തള്ളിയപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്ത് ട്വിറ്ററിനെ വരച്ച വരയിൽ നിർത്തുവാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചിരുന്നു. ഈ തന്ത്രമാണ് ഇപ്പോൾ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ഫേസ്ബുക്ക്, വാട്സപ്പ്, അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള കമ്പനികൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചിലത് ഡിലീറ്റ് ചെയ്തു എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കാനഡയിലുള്ള പുനീത് എന്ന സ്ത്രീയാണ് ഈ ബന്ധപ്പെട്ട വിവാദമായിട്ടുള്ള ആളുകളെ ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ പോയന്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുത്തിയത്. ജനുവരി 11 നികിതയും ശന്തനുവും ചേർന്ന് വിളിച്ചു ചേർത്ത യോഗത്തിൽ സൂം വഴി മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ യോഗത്തിലാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ റെഡ് ഫോർട്ടിൽ നടന്ന കലാപവും ആക്രമണവും ഡൽഹിയിൽ നടന്ന കലാപവും. ഫെബ്രുവരി 11 ഡൽഹി പോലീസ് സംഘം മുംബൈയിലെത്തി നികിതയുടെ വീട്ടിൽ സെർച്ച് ചെയ്തു. നികിതയുടെയും ശന്തനയുടെയും ദിശയുടെയും ടൂൾ കിറ്റുകളുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഡൽഹി പോലീസിന് ലഭിച്ചത്. ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയത് ശന്തനുവാണ്. ബോംബെ ഹൈക്കോടതി അഭിഭാഷകയായ നികിത ജേക്കബിനെതിരെ ഡൽഹി ഹൈക്കോടതി ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. യുവ പരിസ്ഥിതി പ്രവർത്തക ദിശ രവിയെ ബംഗളൂരുവിൽ നിന്ന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നികിതയ്ക്കുള്ള സെർച്ച് വാറന്റും അതോടൊപ്പം പോലീസ് തെരച്ചിലും ശക്തമാക്കിയത്. നികിത ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. മൂവരും ചേർന്ന് ടൂൾ കിറ്റ് ഉണ്ടാക്കി. ഇത് പിന്നീട് കാനഡ ആസ്ഥാനമായിട്ടുള്ള കമ്പനികൾക്കും അതുപോലെ തന്നെ ഗ്രേറ്റയ്ക്കും അയച്ചു എന്നാണ് പോലീസ് പറയുന്നത്. രാജ്യദ്രോഹം, ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ ശത്രുതയുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഫെബ്രുവരി 4 ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റുകൾ, കൂട്ട അറസ്റ്റുകൾ നടക്കുന്നത്. നിരവധി കർഷക സമരവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്.
ഒരു വ്യക്തമായിട്ടുള്ള രാജ്യത്ത് കലാപമുണ്ടാക്കുവാനുള്ള ഗൂഢാലോചനയും ട്വീറ്റുകളും വാട്സപ്പ് മെസ്സേജുകളും അറസ്റ്റിലായവരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയും ഡൽഹി പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ തകർക്കുവാനുള്ള രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഇടപെടലുകൾക്ക് വിധേയമായി അവരുടെ പണം സ്വീകരിക്കുകയും അവരുടെ സ്വാധീനത്തിന് വഴങ്ങുകയും ചെയ്ത ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകരുടെ മറവിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ ഐ ബിയും കേന്ദ്ര സർക്കാരും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ബംഗളൂരുവിലെ വീട്ടിൽ നിന്നും ദിശയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ ട്യൂൻബർഗ് കർഷക പ്രക്ഷോഭത്തിന് അനുകൂലമായ സമൂഹ മാധ്യമ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചപ്പോൾ അതിനെതിരെ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. ഈ ഗ്രേറ്റ ട്യൂൻബർഗ് രാജ്യവിരുദ്ധയാണെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും അവർക്കെതിരെ ഡൽഹി പോലീസ് അറസ്റ്റ് വാറന്റ് അടക്കം FIR അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഈ ഗ്രേറ്റയെ അനുകൂലിച്ച ആളുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് വിധേയമാകുന്നത്. ദിശ ഗ്രേറ്റയുടെ ട്വീറ്റുകളും അതുപോലെ സന്ദേശങ്ങളും എഡിറ്റ് ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. രാജ്യദ്രോഹം, മതസ്പർദ്ധ വളർത്തൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് കർഷക പ്രക്ഷോഭത്തിന് പിന്നിലുള്ള ഈ കലാപകാരികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഖലിസ്ഥാൻ ബന്ധം ഇവരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഖലിസ്ഥാൻ ബന്ധവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുള്ളതിനാൽ ആ ബന്ധം ആരോപിച്ച് തന്നെ ഡൽഹി പോലീസ് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ദിശ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും കർഷക പ്രക്ഷോഭത്തിന് എരിവും പുളിയും ഇന്ത്യയിൽ കലാപവും പടർത്തുവാനുള്ള ടൂൾ കിറ്റിന്റെ കരട് രൂപം ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് ഡൽഹി പോലീസ് പറയുന്നു. ഖലിസ്ഥാൻ അനുകൂല പോയിന്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷനുമായി ചേർന്ന് രാജ്യത്തിനെതിരായിട്ട് ഇന്ത്യക്കെതിരായി വിദ്വേഷണ പ്രചാരണം നടത്തിയെന്നും ഡൽഹി പോലീസ് ട്വീറ്റ് ചെയ്തു. പ്രകോപനപരമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്ന ടൂൾ കിറ്റ് അബദ്ധത്തിൽ ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അത് പിൻവലിക്കാൻ ദിശയാണ് ഗ്രേറ്റയോട് ആവശ്യപ്പെട്ടതെന്നും ഡൽഹി പോലീസ് പറഞ്ഞു. നമുക്കറിയാം ട്വിറ്ററിനെ വരച്ച വരയിൽ നിർത്തിയത് ഇന്ത്യക്കെതിരായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ട്വിറ്റർ പിന്തുണ കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾക്ക് ട്വിറ്റർ പ്രാധാന്യം കൊടുക്കുകയോ ചെയ്തതുകൊണ്ടാണ്. ട്വിറ്ററിനെ പൂട്ടിയ നരേന്ദ്രമോദിയുടെ സർക്കാർ ഫേസ്ബുക്കും വാട്സപ്പും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകളും അക്കൗണ്ടുകളും ഈ ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പുകളിൽ നിന്നും മറ്റും ഡിലീറ്റ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ വിരുദ്ധ ശക്തികൾ കർഷക പ്രക്ഷോഭത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളും കൂട്ട അറസ്റ്റുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.